തയ്യാറായിട്ട് ഒരുങ്ങി നിന്നോ, ഗ്രൂപ്പ് ഇപ്പൊ ക്ലോസ് ചെയ്യും. കേൾക്കുന്നുണ്ടോ നീ പറയുന്നത്? ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ട ചെറ്റവർഗത്തിന്റെ നേതാവാണ് നീ, ഗുണ്ടസംഘത്തിന്റെ. നിനക്ക് മാത്രമായിട്ട് ഈ ഗ്രൂപ്പ് ഉപേക്ഷിച്ചിട്ട് തരും, ബാക്കിയുള്ളവരൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. എന്തെങ്കിലും ഒരു വിഷയത്തിൽ സുന്നി ചുണക്കുട്ടികളുമായി സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അറിയിക്കട. ഭീകര, നിന്നെ മാത്രം വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ നുകം വെച്ചിട്ട് ഞാൻ പൂട്ടാൻ പോവാണ്. തയ്യാറാണോ അല്ലേന്ന് അറിയിക്ക്. എരപ്പാളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേട്ടല്ലോ സഹോദരങ്ങളെ, ഈ സംസാരിക്കുന്നത് അബ്ദുന്നസീർ അസ്ഗരി. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാട്സപ്പിലേക്ക് ആദ്യൊരു കാര്യം പറയട്ടെ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിലേക്ക് മറുപടി പറയുമ്പോഴാണ് എരപ്പാളി, ഉണ്ണാക്ക, ഭീകര എന്തൊക്കെ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചു. അബ്ദുന്നസീർ അസ്ഗരി, ഒരു കാര്യം പറയട്ടെ, നിന്നെക്കാൾ ഏറ്റവും ഉന്നതനാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബിയോട് നീ പറയപ്പെടുന്ന ആ വ്യക്തിയേക്കാൾ ഏറ്റവും മോശപ്പെട്ട ആളല്ലേ അബൂജാൽ? ആ ഉന്നതനായ മുത്തുനബിയോട് ഏറ്റവും മോശപ്പെട്ട അബൂജാൽ ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞത് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, നല്ല വാക്ക് പറയാനാ. ഉണ്ണാക്ക, അതല്ലെങ്കിൽ ഭീകരവാദി, ഇങ്ങനെ പറയാനല്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ വിഷയം പറഞ്ഞത് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സുഹൃത്ത്, ആരായെന്ന് എനിക്കറിയില്ല, ഒരു ലിങ്ക് വിട്ടു. ആ ലിങ്ക് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക് അല്ലോ, അബ്ദുന്നസീർ അഹമ്മദ് മലൈബായ്, തോണി മറിഞ്ഞാൽ പുറത്ത് കയറണം എന്ന വിദ്യ സമസ്ത പുരോഹിത വർഗം പണ്ടേ പ്രയോഗിച്ചു വരുന്നതാണ്. എന്താണ് കാരണം? സംവാദം ജിന്നി വിഭാഗം പിന്മാറി എന്ന ഒരു പത്ര കട്ടിങ് കാണിച്ചുകൊണ്ട് സംവാദത്തിൽ നിന്ന് ജിന്നി വിഭാഗം അവർക്ക് ധൈര്യമില്ലാതെ തോറ്റോടിപ്പോയി. അത് സ്വാഭാവികമാണ്. സുന്നികളോട് ആശയപരമായി മുട്ടാൻ ഇന്ന് വരെ ഒരൊറ്റ മൗലവിമാർക്കും സാധിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ പറഞ്ഞ നസീർ മൗലവി പറയാണ്, പേരോണിനെയോ പൊന്മളയുടെയോ അടുത്തേക്ക് അങ്ങോട്ട് വരാം, വീഡിയോ റെക്കോർഡിങ് ഉണ്ടായിരിക്കും. കണ്ടോ, ഈ വിഷയത്തിൽ സമസ്ത പുരോഹിതരുമായി സംസാരിക്കാൻ ഞാൻ 1000 വട്ടം റെഡിയാണ്. എന്നിട്ട് പേരോട് ഉസ്താദിനോടും പൊന്മള ഉസ്താദിനോടും ഞാൻ അങ്ങോട്ട് വരാം എന്ന് ഇവരെ പൊന്മള ഉസ്താദിനൊക്കെ വെല്ലുവിളിക്കണ ഈ അബ്ദുന്നസീർ അസ്ഗരി ആരാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവണ്ടേ? അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് ഈ അബ്ദുന്നസീർ അസ്ഗരി എന്നെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു പോയില്ലേ എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. എൻ്റെ വാക്കിൽ അത് പിഴച്ചു പോയതാണ്. ഞാനത് വിശദീകരിച്ചിട്ടുമുണ്ട്. ആ ക്ലിപ്പ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടോ, സമസ്ത മുസ്ലിയാക്കന്മാരൊക്കെ ഈസാ നബി മരിച്ചു പോയി എന്ന് പറയുന്നു. നിങ്ങൾ കണ്ടു നോക്ക് ആ ക്ലിപ്പ് നോക്ക്. കുഫറിനെ കുഫുറ് കൊണ്ട് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥ സമസ്ത മതത്തിന് വന്നു പെട്ടെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു മാറ്റി കൊടുത്തു. ഇയാള് എത്രയോ സംഭവങ്ങൾ, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് മുത്തുനബി വഫാത്തായില്ലേ, മുത്തുനബിക്ക് രോഗം വന്നില്ലേ, അതുപോലെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ, വെള്ളപ്പാണ്ട് മാറ്റി കൊടുത്തില്ലേ, ഇവിടെ ഈസാ നബി മരണപ്പെട്ടു പോയില്ലേ, അത് എന്റെ വാക്കിൽ അറിയാതെ സംഭവിച്ചതാണ്. ആ വിഷയം അപ്ലോഡ് ചെയ്ത ഉടനെ എന്റെ സുഹൃത്ത് എനിക്കത് ഓർമ്മപ്പെടുത്തി ഫേസ്ബുക്കിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ആ ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ച ആള് നിഷാദ് മുണ്ടേരി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് നിഷാദ് മുണ്ടേരി. ഇദ്ദേഹത്തോട് പേഴ്സണൽ ആയിക്കൊണ്ട് നിഷാദ് മുണ്ടേരി ആ വീഡിയോ എനിക്ക് പൊരുത്തമില്ല എന്ന് പേഴ്സണലായി ചാറ്റ് ചെയ്തിട്ട് ഇതുവരെ അതിനിക്ക് റീപ്ലൈ തരാൻ അദ്ദേഹത്തിനും തയ്യാറല്ല. നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ ചെയ്ത ഈ വീഡിയോ എന്നെ കുറിച്ചുള്ളതാണ്. ഞാൻ ഒരിക്കലും ഈസാ നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവനല്ല. എൻ്റെ വാക്കിൽ വന്നൊരു പിഴവ് മാത്രമാണത്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ കണ്ടല്ലോ, അതിന് ആ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഹലോ, എന്താ മറുപടി പറയാത്തത്? ഇന്നുവരെ, അതായത് 22/5/2023 ഞാൻ ചാറ്റ് ചെയ്തത്, ഇതുവരെ അതിന് മറുപടി തരാൻ അദ്ദേഹം തയ്യാറായിട്ട്. ഇതേ അവസ്ഥയാണ് ഈ അബ്ദുന്നസീർ അസ്ഗരിയും. നിങ്ങൾ നോക്ക്, അസ്ഗരി കാണിച്ച അതേ വീഡിയോക്ക് താഴെ ഞാൻ കമന്റ് എഴുതി,
ഈസാ നബി സുന്നി ടൈംസ് അത് എൻ്റെ ചാനലാണ്. ഈസാ നബി മരിച്ചു എന്നത് എന്നിൽ നിന്ന് വന്ന പിഴവ് മാത്രമാണ്. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതുമാണ്. ഇനിയും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് എനിക്ക് പൊരുത്തമില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. സത്യാവസ്ഥ അറിയേണ്ടവർക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ കിട്ടി. ഇന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യാനോ അത് ഒഴിവാക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആത്മാർത്ഥമായി അള്ളാഹിനെ പേടിക്കുന്ന മനുഷ്യനാണെങ്കിൽ അത് ഒഴിവാക്കാൻ അദ്ദേഹം തയ്യാറാവണ്ടേ? തയ്യാറായിട്ടില്ല. അത് എന്താണ്? അത് വഹാബി ആയാൽ ഉണ്ടാകുന്ന അവർക്കുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. ദജ്ജാലൂന കദ്ദാബൂന. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഈ ആരാണ് അബ്ദുൽ നസീർ അസ്സരി പൊന്മള ഉസ്താദിനൊക്കെ പേരോട് ഉസ്താദ് വെല്ലുവിളിക്കുമ്പോൾ നസീർ അസ്സരി അവരൊന്നും വെല്ലുവിളിക്കണ്ട. കാരണം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്നോട് സാധാരണ ചെറുപ്പക്കാർ ചോദിച്ച ചോദ്യത്തിന് അവരെ മുമ്പിൽ വരെ മാന്യമായി മറുപടി പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? കേട്ടു നോക്ക്. പഴയ സഖാവേ, എന്റെ വാദം എന്ന് പറയുമോ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന നസീർ ദയൂബന്തിയുടെ വാദം പിഴച്ച വാദമാണ്, ഇസ്ലാമിന് അന്യമായ വാദമാണ്. സംവാദം നടത്താൻ തയ്യാറുണ്ടോ ഈ ഗ്രൂപ്പില്? ആയിക്കോട്ടെ, എന്നെ തന്നെ വെച്ചിട്ട് പോട്ടെ. എന്റെ വാദം എന്താണെന്നുള്ളത് എഴുതാദ്യം കേട്ടോ. ആദ്യം നിന്റെ വാദം എഴുതുക. കൂരി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും ഫ്രോഡ് കൂരിയാണ് നീ. കാന്തപുരം മൗലവി പോലും തിരസ്കരിച്ച അവഹേളിച്ച ചവിട്ടിപ്പിച്ച കൂരിയാണ്. അത് എല്ലാവർക്കും അറിയുന്നതാ. അപ്പൊ പബ്ലിക്കിൽ ക്ലിപ്പൊന്നും ഞാനിപ്പോ വിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. നീ ജാതി തന്നെ പറയാ, നിന്നെ മുസ്ലിമായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പക്ഷെ വാദത്തിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ ഈമാൻ നിന്നെ മുസ്ലിമായിട്ട് പോലും പരിഗണിക്കണില്ല. വാദത്തിന് വേണ്ടി സമ്മതിക്കാണ്, രാമത്താക്കാൻ വേണ്ടി അവരെ മുമ്പിൽ നിന്നെ അറുത്ത് തോൽപ്പൊളിച്ച് നിന്നെ നിന്റെ ശവം എടുക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ ഇപ്പോഴത്തെ ബാധ്യത. ആ നിലക്ക് ഞാൻ പറയുന്നു, മുശ്രിക്കിന്റെ തോലണിഞ്ഞ് കുപ്പായം അണിഞ്ഞ് വന്ന നീ നിന്റെ വാദം ഇവിടെ എഴുതുക, അല്ലെങ്കിൽ വൃത്തിയായിട്ട് അത് പറയുക ഒരു വോയിസ് ക്ലിപ്പിൽ. അത് എഴുതലാണ് ഏറ്റവും നല്ലത്. ഇനി ആ നിഷാദ് ആ വാദം പറയുന്നുണ്ട്, കേൾക്ക്. ആയിക്കോട്ടെ, ചർച്ച പഠനാർഹമായ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാലോകർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകട്ടെ ഇൻഷാല്ലാഹ്. സ്ഥിരീകരിക്കും, അന്റെ കുഫുർ സ്ഥിരീകരിക്കൂ. കുറെ തൊണ്ട പൊട്ടിച്ചോണ്ട് കാര്യമുണ്ടോ? തൊണ്ട പൊട്ടിക്കാനല്ലല്ലോ അന്നങ്ങടെ വിളിച്ചത്. അതിനി വേറെ ആടെങ്കിലും പോയി തൊണ്ട പൊട്ടിക്കേ, കടലിൽ ചാടുക, കയറുമ തൂങ്ങേ, അതൊക്കെ ഞങ്ങളെ കുബൂരികളുടെ താല്പര്യം പോലെ ചെയ്യാം. നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിന്റെ കുഫുർ സ്ഥിരീകരിക്കാനാണ്. എന്റെ വാദം എന്താണ്? എന്റെ വാദം എന്താന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. നിന്റെ കുഫുർ കുഫുറാണ് എന്ന് ബോധ്യപ്പെടലോടുകൂടി എന്റെ വാദം അവിടെ സ്ഥിരപ്പെട്ടു കേട്ടോ. പക്ഷെ ഞങ്ങളെ കാളപൂട്ട് നടത്താൻ മാത്രം നിങ്ങൾ ആരും ആയിട്ടില്ല. നിങ്ങളെ ഗുരു മുർത്തബ്ദീങ്ങളെ കൂട്ടത്തിൽ ഒരു പുരോഹിതനായിട്ടില്ല. എന്നാ പറയപ്പെങ്കിൽ എന്താടാ ഉണ്ടാത്തത്? അണ്ണാക്കിൽ പിണ്ണാക്കാടോ? ഇറങ്ങി വാടോ ധൈര്യം ഉണ്ടെങ്കിൽ. ഞങ്ങളെ വാദം ചോദിക്കുന്നു. ഞങ്ങൾക്ക് പല വാദങ്ങളും പറയാനുണ്ട്. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ വാദങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കാഫിരീങ്ങളും മുർത്തദീങ്ങളും എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ആരാന്നുള്ള ജനങ്ങൾ തീരുമാനിക്കൂലേ? നിങ്ങൾ കാഫിരീങ്ങളാണ് മുർത്തദീങ്ങളാണ് ആണ് വിധി എഴുതുന്നു. ഇവർക്ക് പിന്നെ അള്ളാഹുവിന്റെ ഡയറക്റ്റ് ആളുകളല്ലേ, ലൈസൻസ് ഒക്കെ ആദ്യം കിട്ടിയിട്ടുണ്ടാവും. പറയട്ടെ, അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് പിഴച്ച വാദമാണ്. എന്ത് സ്ഥിരീകരിക്കാനും ക്രമാനുഗതമായി പ്രാമാണികമായി അത് സ്ഥിരപ്പെടുത്താനും 100 വട്ടം തയ്യാറാണ്. എന്താ സംശയം? അതിന് അവസരത്തിനോട് എടുക്കാം, പാഞ്ഞെടുക്കാം ഒരു അവസരം കിട്ടാനായിട്ട്. പൊളിച്ചെഴുതാൻ തയ്യാറാണ് എന്ന്. പക്ഷെ ഒരു വിഷയമുണ്ട്, ഞാൻ എന്റെ വിഷയം സംസാരിക്കുമ്പോ നിങ്ങളുടെ വാദം എനിക്ക് പൊളിച്ചെഴുതണം. അതില് അത് നിങ്ങളുടെ വാദം എന്താണെന്ന് എനിക്ക് ആദ്യം അറിയണം. അതല്ലേ ഒരു സംവാദത്തിന്റെ ബേസിക് മിനിമം മര്യാദ, റിക്വയർമെന്റ്. ബേസിക് മിനിമം റിക്വയർമെന്റ് എന്നൊരു സംഭവം ഇല്ലേ? പ്രതിയോഗിയുടെ നിലപാട് എന്താന്ന് എനിക്ക് അറിയണ്ടേ? അത് നിങ്ങൾ ഇനി എഴുതിത്താ. ദാ എന്റെ വാദം ഇതാകുന്നു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഇതാണ് എന്റെ വാദം. എഴുതിത്താ, എന്തെഴുതിത്തരാത്തത്? അപ്പൊ വാദം എഴുതാൻ പോലും ധൈര്യം കാണിക്കാത്ത നിങ്ങളാണോ എന്നോട് സംവാദത്തിന് വരുന്നത്? സമേതം എന്റെ വാദം ഇതാണടാ എന്ന് പറഞ്ഞങ്ങ് എഴുത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, മനസ്സിലായ? ഏ കണ്ടം പൊഴി ഓടിക്കണേ കാണിച്ചു തരാം. എഴുത്, എഴുതി കഴിഞ്ഞ വിശ്വാസം ഞാൻ തുടങ്ങും. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ എഴുതിയില്ലേ? ഒരു വിശുദ്ധ ലക്ഷ്യം മുൻനിർത്തി. അതുകൊണ്ട് എഴുതു നിങ്ങളുടെ വാദം. എന്റെ വാദം അത് പറയാൻ നിങ്ങൾക്ക് എന്തത്ര മടി? നിങ്ങളുടെ സ്വന്തം വാദങ്ങൾ എഴുതാൻ എന്താ മടി? സലഫിയത്തിന്റെ വാദങ്ങൾ എഴുത്. സലഫിസം ആനയാണ് ചേനയാണെന്ന് നിങ്ങൾ പറയണത്. എന്നിട്ട് എന്തേ സംവാദത്തിന്റെ ചൂടിലേക്ക് എടുത്തപ്പോ സ്വന്തം വാദം എഴുതാൻ മടിയോ? ബബ്ബ പാടുന്നോ?
എഴുതി വെക്ക്. ഞാൻ എന്തോ ആയിക്കോട്ടെ, അത് മാലോകര് തീരുമാനിച്ചോളും. ഞാൻ ആരാണെന്ന് ഗാലറിയിൽ കളി കാണുന്നവർ തീരുമാനിക്കും. സംവാദം കഴിയുമ്പോ ഇൻഷാല്ലാ ബിമദദി കുത്തുബുല്ലാനം എഴുത്. എന്തല്ലോ സഹോദരങ്ങളെ, ഒരു വാദം വെല്ലുവിളിച്ചിട്ട് വലിയ ആനക്കുട്ടിന്റെ മാതിരി സംവാദത്തിന് വാടാ, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഒക്കെ പറഞ്ഞിട്ട് വാദം പറഞ്ഞു. പക്ഷെ അതിനൊരു പ്രതിവാദം പറയാൻ, മറുവാദം പറയാൻ ഇദ്ദേഹം തയ്യാറല്ല. എന്നിട്ട് ഇയാളാണ് പൊന്മള ഉസ്താദിനെ, പേരുടെ ഉസ്താദിനെ വെല്ലുവിളിക്കണത്. അപ്പൊ അബ്ദുൽ നസീർ അസരി, ഞങ്ങൾ ഉസ്താദന്മാരെ വെല്ലുവിളിക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി വലിയ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചാൽ അസുഖമൊക്കെ മാറും, അള്ളാഹു ശിഫയാക്കി തരട്ടെ ഇൻഷാല്ലാ എന്നൊരു ദുആ നിങ്ങൾക്ക് സമ്മാനമായി നൽകി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നല്ല കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. ഇനിയും വരാൻ ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.